Namaskaram. Ellavarkkum pudhiyoru video like swagatham. Ini njan vannittullathu sciatica. Adayathu grudrasina ayurvedathil parayum. Idine pettittu vishadamayittu parayanaanu. Appo idinte pradhana lakshana aayittullathu naduvedanayanu. Naduvedana adupole thanne nadu ennu kaalinte back side vazhi paadathilekku irangunnathayulla vedanayum. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുള്ളവർക്കാണ് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും, ചെറിയ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളെ പറ്റിയിട്ടും അല്ലാണ്ട് തന്നെ ആയുർവേദത്തിൽ എന്തെല്ലാം മരുന്നുകളുണ്ട്, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ പേര് പറയുന്ന പോലെ തന്നെ സയാറ്റിക്ക എന്നുള്ള പേര് പറയാൻ കാരണം സയാറ്റിക് നെർവിനാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. സയാറ്റിക് നെർവ് പല കാരണങ്ങൾ കൊണ്ടും കംപ്രസായി പോവാണ്, അതായത് ഞെരുങ്ങി പോവാണ്. ഇതിന് പല പല കാരണങ്ങൾ പറയുന്നുണ്ട്. ചിലർക്ക് പാരമ്പര്യമായിട്ട് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ചിലർക്ക് സ്കോളിയോസിസ് പോലുള്ള രോഗങ്ങളുള്ളവർക്ക് അത്തരം ബുദ്ധിമുട്ട് കാണാറുണ്ട്. പിന്നെ ഇതൊന്നും അല്ലാണ്ട് സ്റ്റിനോസിസ്, ലംബർ സ്റ്റിനോസിസ് എന്ന് പറഞ്ഞ ഒരു കേസിൽ ഈ ഒരു ബുദ്ധിമുട്ട് കാണും. അതായത് നമ്മുടെ സ്പൈനൽ കനാലിൻ്റെ സ്പൈനൽ നടുവിൽ സ്പൈനൽ കനാലിൻ്റെ ഉള്ളിൽ കൂടെയാണല്ലോ ഈ ഞരമ്പുകളൊക്കെ പോകുന്നത്. അപ്പോൾ ഈ സ്പൈനൽ കനാലിൻ്റെ നാരോ ആകുമ്പോൾ അതിൻ്റെ സ്പേസ് കുറയുമ്പോൾ അതിലൂടെ പോകുന്ന ഞരമ്പുകളൊക്കെ അമർന്നിട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ പെട്ടെന്നൊരു വെയിറ്റ് എടുത്തു, പെട്ടെന്നൊന്ന് വെയിറ്റ് എടുത്തു അതിനുശേഷമാണ് ഈ വേദന തുടങ്ങിയെന്ന് പറയുമ്പോൾ അതിനർത്ഥം ഒന്നില്ലെങ്കിൽ ഡിസ്ക് തെറ്റിയിട്ടുണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഹെർണിയേറ്റഡ് ഡിസ്ക്, ഡിസ്ക് ഹെർണിയേഷൻ എന്ന് പറയും. ആ ഒരു കേസിൽ ഡിസ്ക് പതിയതിൻ്റെ സ്ഥാനം തെറ്റി ഒന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന ചരമ്പിന് ഒരു കംപ്രഷൻ വരികയാണ്. ഇങ്ങനെ അടുക്കടുക്കായിട്ട് നിന്നുകൊണ്ടിരിക്കുന്ന ഡിസ്ക് ചെറുതായിട്ട് ഒരെണ്ണം ഇങ്ങോട്ട് നീങ്ങുമ്പോൾ എന്തുറ്റും അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന ചരമ്പിന് അവിടെ ഒരു കംപ്രഷൻ വരികയാണ്. പിന്നെ അതേപോലെ തന്നെ പല കാരണങ്ങളും ഇതിൽ പറയാറുണ്ട്. പിന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഡീജനറേഷൻ അഥവാ തേയ്മാനം. അതായത് പ്രായത്തിൻ്റെ ഒരു പ്രായം മൂലം ഉണ്ടാകുന്നതായുള്ള ഡീജനറേഷൻ കൊണ്ടും ഈ ഒരു പറയുന്ന സയാറ്റിക്ക എന്നുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കറിയാൻ പറ്റും നമ്മൾ ആ ഒരു നടുവിൻ്റെ ബാക്ക് നടുവിൽ പ്രസ്തുത വേദന ഉണ്ടാവും. അതുപോലെ തന്നെ കാല് പൊന്തിക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ രണ്ട് കാലിലും വേദന ഉണ്ടാവും. മിക്കവാറും ഒരു കാലിലെ തീർച്ചയായിട്ടും നമ്മളൊന്ന് പൊന്തിച്ച് നോക്കാൻ പറയാം കിടന്നിട്ട്. അപ്പോൾ പതുക്കെ നമ്മൾ പൊന്തിക്കുന്നതിനനുസരിച്ച് നടുഭാഗത്ത് നല്ല വേദന അനുഭവപ്പെടുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഒരു പ്രധാന ലക്ഷണമായിട്ട് പറയുന്നത്, കാലിൻ്റെ ബാക്ക് വശത്ത് കൂടെ വേദന പാദത്തിലേക്ക് ഇറങ്ങി വരിക, നടുവിന് പാദത്തിൻ്റെ അറ്റം വരെ വേദന ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെ കൊണ്ടാണ് ഇതുണ്ടാവുന്നത് നമ്മൾ നോക്കി. ഇനി നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താമെന്ന് നോക്കാം. മരുന്നുകൾ അറിയുന്നതിന് മുന്നേ അതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ മിക്കവാറും ആൾക്കാരുടെ പൊസിഷൻ നടു സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാത്തത് ഒരു കാരണമാണ്, അതൊരു പ്രധാന കാരണമാണ്. പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീൻസിൻ്റെയൊക്കെ പോക്കറ്റിലാണ് കീ മൊബൈലെല്ലാം ഇടുക. അപ്പോൾ എന്ത് പറ്റും, ഒരു സൈഡ് ഇങ്ങനെ ചെരിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുക. അപ്പോൾ കറക്റ്റായിട്ടുള്ള പൊസിഷൻ നേരെയായിട്ടിരിക്കാണ്ട് ചെരിഞ്ഞിട്ടിരിക്കും. ബൈക്ക് ഓടിക്കുമ്പോഴൊക്കെ നമ്മൾ ചിലപ്പോൾ ചെരിഞ്ഞിട്ടിരിക്കുക, കാർ ഓടിക്കുമ്പോഴും അതേപോലെ ഇരിക്കാം. ആ ഒരു പൊസിഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് വരാം. പിന്നെ അതേപോലെ ലിഫ്റ്റ്, വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് കൈയിലും ഒരേപോലെ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യാണ്ട് ഒരു കൈക്ക് കൂടുതൽ, ഒരു സൈഡിന് കൂടുതൽ ഭാരം എപ്പോഴും പിടിക്കുന്നവർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതേ ബുദ്ധിമുട്ട് കാണാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ഈ ഡിസ്ക് തെന്നുന്നതും അതുപോലെ ഹെർണിയേഷൻ, ഡിസ്ക് ഹെർണിയേഷനും ഇത്തരം എല്ലാ പ്രശ്നങ്ങൾക്കൊക്കെ, പിന്നെ മുൻപ് പറഞ്ഞ ലംബർ സ്റ്റെനോസിസ് പോലുള്ള കേസുകൾക്കൊക്കെ വളരെ വ്യത്യാസം ഉണ്ടാവും. ആയുർവേദത്തിൽ ഞാൻ മുൻപ് പറഞ്ഞല്ലോ ഈ സയാറ്റിക്കനെ ഗ്രുദ്രസി എന്നാണ് പറയുക. അതിന് നല്ലൊരു ശ്ലോകവും അതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് കറക്റ്റ് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, പാർഷ്ണീം പ്രത്യങ്കുലീനാം യാ കണ്ഠരാ മാരുദാർദിത സ്കന്ധിക്ഷേപം നിഗ്രഹണാദി ഗ്രുദ്രസീം താം പ്രത്യക്ഷത എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ കാര്യം തന്നെയാണ് സംസ്കൃതത്തിൽ ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ചികിത്സയിലേക്ക് കടക്കാം. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പാല്, അതിനെ പറ്റിയിട്ട് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് അറിയാത്തവർ അതൊന്ന് നോക്കുക.
അതുപോലെ തന്നെ നമുക്ക് മഞ്ഞൾ പാൽ കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം മഞ്ഞളിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും നീർക്കെട്ട് കുറയ്ക്കാനും ഒക്കെ ഇത് വളരെയധികം സഹായിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വെളുത്തുള്ളി പാൽ കഷായം. വെളുത്തുള്ളി പാലിലിട്ട് തിളപ്പിച്ചിട്ടുള്ള അതിൻ്റെയും ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ളവരത് നോക്കുക. പ്രത്യേകിച്ച് വളരെ മറ്റുള്ള മരുന്നുകളും കഷായങ്ങളും ഒക്കെ കുടിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെ ബെനിഫിറ്റായിട്ട് മിക്ക ഡോക്ടേഴ്സും കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞ ഈ മഞ്ഞൾപ്പാലും അതുപോലെ തന്നെ വെളുത്തുള്ളി പാൽ കഷായം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചുക്കുപൊടി, അതായത് ചുക്ക് അഥവാ ഇഞ്ചി, ഇതെല്ലാം വളരെ നന്നായിരിക്കും. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഉലുവ നല്ലതാണ്. പിന്നെ ഇത് പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു രോഗം ഉണ്ടാകാനായിട്ടുള്ള കാരണം വാദം, വിഷേറ്റഡ് അതായത് ദുഷിച്ച വാദം കൊണ്ടാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് നല്ല വേദനയും, ചില ആൾക്കാർക്ക് വേദനയ്ക്ക് വരും തരിപ്പാണ് അനുഭവപ്പെടുക, അങ്ങനെ പലർക്കും പലതരത്തിൽ ഈ വേദന വരുന്നത് ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ഇതിനെ പറയാറുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ വാദജ ഗ്രുദ്രസ്യം, ഒന്ന് വാദകഫജ ഗ്രുദ്രസ്യം. ഇതിൽ നമുക്ക് ലക്ഷണങ്ങൾ വാദകഫജ ഗ്രുദ്രസ്യം ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഈ അതിശക്തമായ വേദനയോടൊപ്പം തന്നെ ക്ഷീണം, ഭയങ്കരമായ ക്ഷീണം, വിശപ്പില്ലായ്മ, അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാറുണ്ട്. വാദജ ഗ്രുദ്രസ്യയിൽ പ്രധാനമായിട്ടും വേദന തന്നെയാണ് പ്രധാന ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിലേതാണ് നമുക്ക്, ഏത് തരത്തിലുള്ള സയറ്റിക്കാണ് നമുക്കുള്ള എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വൈദ്യര് മരുന്ന് തരുന്നത്. അപ്പോൾ ഞാൻ പൊതുവേ ഉള്ളൊരു മരുന്നുകളാണ് മുൻപ് പറഞ്ഞ മഞ്ഞൾപ്പാൽ, അതുപോലെ വെളുത്തുള്ളി പാൽ കഷായം, അങ്ങനെ ചുക്ക്, ഇതൊക്കെ. ഇതല്ലാണ്ട് തന്നെ ഓരോ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് കഷായങ്ങളാണെങ്കിലും രാജ്ഞ സപ്തക കഷായം, രാജ്ഞ എരണ്ടാതി കഷായം, ഗന്ധർവ ഹസ്താദി കഷായം, ഇതൊക്കെ തന്നെ വളരെ ബെനിഫിറ്റായിട്ട് കണ്ടുവരുന്ന കഷായങ്ങളാണ്. ഒരുപാട് കഷായങ്ങളുണ്ട് കേട്ടോ, ഞാൻ കുറച്ച് പേരുകൾ പറഞ്ഞതെന്ന് മാത്രം. ഇതേപോലെ തന്നെ നമുക്ക് അരിഷ്ടങ്ങളുണ്ട്, തൈലങ്ങൾ പുറമേ പുരട്ടാൻ പറ്റുന്ന ധാരാളം തൈലങ്ങളുണ്ട്. നാരായണ തൈലം, സഹജരാതി തൈലം, ധന്വന്തര തൈലം, കൊട്ടൻ ചുക്കാദി തൈലം, ഇതൊക്കെ ഓരോ ആളുടെ ശരീരപ്രകൃതിക്കനുസരിച്ചിട്ട് ഒരു ഡോക്ടർ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തരുന്നതായിരിക്കും ഏത് തൈലമാണ് തേക്കേണ്ടതെന്നുള്ളത്. ഇതുപോലെ ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ വന്ന് ചെയ്യാൻ പറ്റുന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഏറ്റവും ഏറ്റവും ബെനിഫിറ്റായിട്ട് തോന്നിയിട്ടുള്ള വസ്തി, അതായത് മെഡിക്കേറ്റഡ് എനിമ, അത് നമുക്ക് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഔഷധങ്ങൾ വെച്ചിട്ട് ചെയ്യാം, കഷായങ്ങൾ ഉപയോഗിച്ചുള്ള എനിമയും അതുപോലെ തന്നെ ഓയില് വെച്ചിട്ടുള്ള എനിമയും, അത് ഓരോരുത്തരുടെ മുൻപ് പറഞ്ഞ പോലെ കണ്ടീഷൻ അനുസരിച്ച് ചെയ്യാൻ പറ്റും. അത് ഏറ്റവും ബെസ്റ്റ് റിസൾട്ടാണ് ഒരു വസ്തി ചെയ്യുന്നതുകൊണ്ടുള്ളത്. അപ്പോൾ അതിന് മുൻപായിട്ട് സ്നേഹനം, സേതനം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് വീട്ടിൽ നല്ലൊരു വേദന വന്നു, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, അപ്പോൾ നമുക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാം, അതിന് വളരെ സിമ്പിളായിട്ട് മുൻപ് പറഞ്ഞതൊക്കെ കുടിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ശോധനക്കുറവുണ്ടെങ്കിൽ, മിക്കവാറും ഈ ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ശോധനക്കുറവുണ്ടായിരിക്കും. ചിലർക്ക് ശോധന കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് വേദന കൂടുന്നതായിട്ടും കാണാം. അപ്പോൾ നമുക്ക് ശോധന വരാനുള്ളതായിട്ടുള്ള ത്രിഫല ചൂർണം നമുക്ക് രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിൽ, തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ചേർത്തിട്ട് നമുക്ക് കുടിക്കുന്നത് വളരെ നന്നായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഏരണ്ട തൈലം, ഏരണ്ട തൈലത്തിൽ ഹരിതകി ചൂർണം, ഒരു 2 സ്പൂൺ ഏരണ്ട തൈലത്തിൽ ഒരു 3 ഗ്രാം ഹരിതകി ചൂർണിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അത് രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കുക. അതിനുശേഷം ചൂടുള്ള വെള്ളം കുടിക്കുന്നത് അത് വളരെ നന്നായിരിക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും നല്ല ഓണം തൈലം, അതായത് ഒന്നില്ലെങ്കിൽ നമുക്ക് നാരായണ തൈലമോ അല്ലെങ്കിൽ സഹജരാതി തൈലമോ ഒക്കെ നന്നായിട്ട് പുരട്ടി നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ചൂട് പിടിക്കാം. അപ്പോൾ ചൂട് പിടിക്കാനായിട്ട് നമുക്ക് ഇലക്കിഴി ഉപയോഗിച്ച് വേണേൽ ചൂട് പിടിക്കാം. ഇപ്പോൾ ഇലക്കിഴിയിൽ നമുക്ക് എരിക്കിൻ്റെ, മുരിങ്ങയുടെ ഇല, അതുപോലെ തന്നെ അങ്ങനെ ആവണക്കില, കരിന്നുവച്ചയില, ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഈ ഇലകളിൽ ഏതാണോ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതായുള്ള ഇലകൾ എന്ന് വെച്ചാൽ അതെല്ലാം ഇട്ടിട്ട് ചെറിയൊരു കിഴി ഉണ്ടാക്കി ഈ എണ്ണ ചെറുതായിട്ട് നമ്മൾ ഉപയോഗിച്ച തിരുമാൻ ഉപയോഗിച്ച അതേ എണ്ണയിലിട്ടിട്ട് ഈ കിഴി ഒന്ന് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം ആ വേദനയുള്ള ഭാഗത്തൊക്കെ, നടുവിൻ്റെ ആ ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ വളരെ ആശ്വാസം കിട്ടുന്നതായിട്ട് കാണും. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് മണൽക്കിഴിയും നല്ലതാണ്.
അതായത് മണലൊന്ന് ചൂടാക്കിയിട്ട് ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഒരു തൈലം പുരട്ടി അതിന് ശേഷം മണലൊന്ന് ചൂടാക്കി അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂട് ഒരുപാട് ചൂടല്ല സഹിക്കാൻ പറ്റുന്ന ചൂടിലൊന്ന് അമർത്തി കൊടുക്കുന്നത് വളരെ വേദന നല്ലോണം വേദന കുറയാനായിട്ട് സഹായിക്കുന്നതാണ് അതേപോലെ ധാര ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ കുറച്ച് ടിപ്സുകൾ അതായത് ഇതേപോലെ ഒന്ന് ചൂട് പിടിക്കുക അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കഷായങ്ങളൊക്കെ കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ശോധനയും കറക്റ്റാക്കുക ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു സയറ്റിക് കൊണ്ടുള്ള ബുദ്ധിമുട്ട് മാറും പക്ഷേ ഹോസ്പിറ്റലിൽ പോയി ബസ്തി പോലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ആ ഒരു ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ആയുർവേദത്തിൽ അതിന് പറ്റിയതായുള്ള ധാരാളം മരുന്നുകളും ഔഷധങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം ഇനി വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും നന്ദി